അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹിബ്ബീങ്ങൾ, നമ്മുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, നല്ല കാഴ്ച ശക്തി കിട്ടാൻ വേണ്ടി അതിന് കാരണമാകുന്ന നാല് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിക്കുന്നത് കാണാം. അതാണ് ഇന്നത്തെ ടിപ്സിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, നാല് കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുകയും നല്ല കണ്ണുവരമായി ബന്ധപ്പെട്ട, കാഴ്ചയുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും മാറി കിട്ടുമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, കിബിലയിലേക്ക് അഭിമുഖമായി ഏത് സമയത്തും ഇരിക്കാൻ ശ്രമിക്കുക. കിബിലയിലേക്ക് ഖുർആൻ ഓതുന്ന സമയത്ത്, മറ്റുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ കിബിലേക്ക് മുന്നിടൽ വലിയൊരു പുണ്യമുള്ള ഒരു വിഷയമാണ്. അപ്പം കിബിലിൻ്റെ ഭാഗത്തിലേക്ക് നമ്മുടെ ഇരുത്തമൊക്കെയും എല്ലാ സമയത്തും കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത് അത് ഒരാളുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. രണ്ടാമത്തെ കാര്യം, രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് സുർമ ഇടുക എന്നുള്ളത്, സുർമ ഇടൽ സുന്നത്തായൊരു കാര്യമല്ല. അപ്പം രാത്രി ഉറങ്ങാൻ നേരുന്ന ഉറങ്ങാൻ പോകുന്ന സമയത്ത് സുർമ ഇടുക, അതും കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ പുണ്യമേറിയ ഒരു കാര്യമാണെന്നാണ് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, വളരെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തന്ദീഫുൽ മൽബസ്, നമ്മുടെ വസ്ത്രങ്ങൾ ശുദ്ധിയായിരിക്കുക. വളരെ മുഷിഞ്ഞിട്ട് ആകെ ആൾക്കാർ എല്ലാവരാളും വെറുക്കപ്പെടുന്ന വസ്ത്രമായി നാം ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നല്ല വസ്ത്രങ്ങൾ കഴുകിയിട്ട് നല്ല രീതിയിൽ, നല്ല മുന്തിയത് എന്നല്ല ഇതിൻ്റെ അർത്ഥം, നല്ല ശുദ്ധിയായ രീതിയിൽ എല്ലാ സമയത്തും നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ചുറ്റുവശത്ത്, നമ്മുടെ റൂം, ഇങ്ങനെ എല്ലാ സമയത്തും എല്ലാ നാമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെയും ശുദ്ധിയായിരിക്കുക, വൃത്തിയായിരിക്കുക, നല്ല മണത്തോടുകൂടെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ കാഴ്ച ശക്തി കൂട്ടാനും നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കാനും അത് കാരണമാകുമെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം, ബഹുമാനപ്പെട്ടവർ പറയുന്നത്, നല്ല നല്ല പച്ചപ്പിടിപ്പുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുക എന്നുള്ളത്, നല്ല പച്ചപ്പിടിപ്പുള്ള കൃഷി സ്ഥലത്തിലേക്ക് ഇങ്ങനെ നോക്കുക എന്നുള്ളതും നമ്മുടെ കണ്ണിനേക്ക് നല്ല ആനന്ദം കിട്ടുന്ന, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാര്യം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പഠിപ്പിച്ച വിഷയമാണ്. അപ്പോൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങളാണ് ഒരാൾക്ക് ഈ നാല് കാര്യങ്ങൾ വരാറ് അവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ്റെ കാഴ്ച ശക്തി കൂട്ടാൻ അത് കാരണമാകുമെന്നാണ് ബഹുമാനപ്പെട്ടവരെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇഹ്യയിൽ ഒരാളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്താനുള്ള കാരണമാകുന്ന നാല് കാര്യങ്ങളും കൂടി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം. ഒന്ന്, അതെ, വൃത്തിയില്ലാത്ത സ്ഥലത്തിലേക്ക് നോക്കുക, അങ്ങനെ വൃത്തിയില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നോൽക്കുക എന്നുള്ളത്, അത് ദോഷമാകട്ടെ ഏതായാലും അള്ളാഹു തൃപ്തിപ്പെടാത്തതുമാവട്ടെ, അതേപോലെ തന്നെ വൃത്തിയില്ലാത്ത വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ നോൽക്കുക എന്നുള്ളതും, അതും എന്ത് തന്നെയാണ് കാഴ്ച ശക്തി ഇല്ലാതെയാക്കാനും കാഴ്ച ശക്തി കുറഞ്ഞു കിട്ടാനും അത് കാരണമായി തീരും. അതല്ലേ, അതുകൊണ്ടാണ് ഔറത്തുകളൊക്കെയും നോൽക്കാൻ പാടില്ല എന്ന്, സ്വന്തം അവയ ഔറത്താണെങ്കിലും പോലും അത് കൂടുതൽ നോൽക്കാതിരിക്കല്, ആവശ്യത്തിനല്ലാതെ നോൽക്കാതിരിക്കലാണ് നല്ലതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നതിൻ്റെ കാഴ്ചപ്പാട് അതൊക്കെയാണ്. അങ്ങനെ രണ്ടാമത്തെ കാര്യം, കുരിശിൽ ഏറ്റപ്പെട്ടവരെ നോൽക്കുക എന്നുള്ളത്, അതായത് ശിക്ഷിക്കപ്പെട്ടിട്ട് കുരിശിൽ ഏറ്റപ്പെട്ടവരെ നോൽക്കുക എന്നുള്ളതും, അതും കാഴ്ച ശക്തി ഇല്ലാതെയാക്കാൻ കാരണമാകുമെന്നാണ് പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഭാര്യയുടെ ഔറത്ത് കാണുക എന്നുള്ളത്. ഒരു ഭാര്യ എന്നുള്ള ഭർത്താവിനെ എല്ലാവിധത്തിലും നോൽക്കൽ ജായസാണെങ്കിലും അതേ സമയത്ത് അവളെ ഔറത്ത് നോൽക്കാതിരിക്കലാണ് ഏറ്റവും നല്ലതാണെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ആയിഷ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്,
എൻ്റെ അവുറത്ത് മുത്തനബി കണ്ടിട്ടില്ല, മുത്തനബി അവുറത്ത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാന്ന്. അവർ എത്രമാത്രം സ്നേഹത്തിലുണ്ടായ ലോകത്തിൽ തന്നെ മാതൃകയായ ദമ്പതികളാണ് എന്നിട്ടുമാണ് ആയിഷ ഉമ്മ പറയുന്നത്. അതിനത്രമാത്രം രഹസ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്, സന്തോഷകരമായ ജീവിതം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ നാം അത് പാലിച്ചാൽ അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ രഹസ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് സ്ത്രീയുടെ അവുറത്തുകളേക്ക് നോക്കലും ഒരാളുടെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണമാകുമെന്നാണ് പഠിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഖിബലയിലേക്ക് മുന്നിട്ട് ഇരിക്കല്, എല്ലാ സമയത്തും അതൊന്ന് സൂക്ഷിച്ച് കൈവിൻ്റെ പരമാവധി ശ്രദ്ധിക്കല് കാഴ്ച കിട്ടാൻ കാരണമാകുന്നതുപോലെ ഖിബലയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളതും ഒരാൾക്ക് കാഴ്ച ശക്തി ഇല്ലാതെയാകാനുള്ള കാരണമാകുമെന്നാണ് ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആണ് പ്രധാനപ്പെട്ട ഒരു നാല് കാര്യങ്ങളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്ന് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാമോ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാഴ്ച ശക്തി നല്ല നിലക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.